അൽഫ ടി വി ഒരുക്കുന്ന ജീവമാർഗത്തിലേക്ക് ഞങ്ങളുടെ ബഹുമാന്യ ശ്രോതാക്കൾക്ക് ഹൃദയംഗമമായ സ്വാഗതം അരുളുന്നു ബൈബിൾ സംബന്ധമായ പഠനത്തിലെ മൂന്നാം എപ്പിസോഡിലേക്ക് നാം വന്നിരിക്കുകയാണ് ഈ എപ്പിസോഡിൽ നാം പ്രാരംഭത്തിൽ ഓർക്കുന്നത് അല്ലെങ്കിൽ എപ്പിസോഡ് ആരംഭിക്കുന്നത് ബൈബിൾ എന്തുകൊണ്ട് നിസ്തുല്യ പുസ്തകമായിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഒന്ന് ഓർപ്പിച്ചു നിസ്തുല്യം എന്ന് പറഞ്ഞാൽ സമാനതയില്ലാത്തത് തുലപ്പെടുത്താനാവാത്തത് അങ്ങനെയുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ ഇതുവരെ ബൈബിളിനോട് തുലനപ്പെടുത്താനുള്ള ഒരു പുസ്തകം ദ ഇത എന്നു പറഞ്ഞുകൊണ്ട് ആരും മുന്നോട്ട് കൊണ്ടുവന്നില്ല പലരും ഞങ്ങളുടേതുണ്ട് ഇതുണ്ട് അതുണ്ട് എന്ന് പറയുന്നതല്ലാതെ അങ്ങനെ പടച്ചിലിൽ വല്ല കാര്യമുണ്ടോ സമാനതയുള്ളതാണെന്ന് തെളിയിക്കണ്ടേ എനിക്ക് മാറി നിന്ന് എന്തെല്ലാം വേണേലും പറയരുതോ തെളിയിക്കുക എന്നുള്ളതാണ് ആവശ്യം ഞാൻ അന്ന് ആ സമയം ഓർപ്പിച്ചതുപോലെ ബൈബിളിന് പകരം ബൈബിൾ മാത്രമാണ് എന്താണ് അതിൻ്റെ നിസ്തുല്യത എന്തുകൊണ്ട് ബൈബിൾ സമാനതയില്ലാത്ത തുലനപ്പെടുത്താനാവാത്ത ഗ്രന്ഥമായിട്ട് ഇരിക്കുന്നു ഇനി ആ കാര്യങ്ങളിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ ഇതിൻ്റെ ചുമതലപ്പെട്ടവരെ വിളിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും എന്തുകൊണ്ട് ബൈബിൾ നിസ്തുല്യമായിരിക്കുന്നു അതിന് നിരവധി കാരണങ്ങളാണ് പറയാനുള്ളത് ഒന്ന് ബൈബിളിന് നൽകിയിരിക്കുന്ന നാമം സംബന്ധിച്ച് പേര് സംബന്ധിച്ച് ബൈബിൾ നിസ്തുല്യമാണ് ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ഗ്രന്ഥങ്ങൾ അത് മതപരമായ ഗ്രന്ഥ കാര്യമാണ് ഞാൻ പ്രത്യേകാൽ ഉദ്ദേശിക്കുന്നത് ഗ്രന്ഥങ്ങൾ അതിനൊക്കെ നൽകിയിരിക്കുന്ന പേരുകൾ ആ പേരുകളൊക്കെ അല്ലാതെ ആ പുസ്തകങ്ങളുടെ ഗ്രന്ഥങ്ങളുടെ ശ്രേഷ്ഠതയെ വെളിപ്പെടുത്തുന്ന വിധത്തിലുള്ള പേരുകളൊന്നും തന്നെ അതിൽ നമുക്ക് കാണാൻ കഴിയുകയില്ല എന്നാൽ ഈ ബൈബിളിലേക്ക് നമ്മളൊന്ന് പ്രവേശിച്ചാൽ അകത്തേക്കൊന്ന് പ്രവേശിച്ചാൽ ബൈബിളിനകത്തു നിന്ന് തന്നെ ബൈബിളിനുള്ള നാമങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് ആ നാമങ്ങൾ മാത്രം മതി ഇത് സമാനതയില്ലാത്ത ഗ്രന്ഥമാണെന്ന് പറയാൻ അതിലൊന്നാമത്തേത് തിരുവെഴുത്തുകൾ എന്നുള്ള പേരാണ് ബൈബിളിന് അങ്ങനെ ഒരു പേരുണ്ട് തിരുവെഴുത്തുകൾ അനേക സ്ഥലങ്ങളിൽ അത് എഴുതിയിട്ടുണ്ട് മത്തായിയുടെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം നാൽപ്പത്തി രണ്ടാം വാക്യം മർക്കോസ് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം ഒന്ന് കുരുന്തിയർ പതിനഞ്ചാം അധ്യായം മൂന്നും നാലും വാക്യങ്ങൾ രണ്ട് തുമത്തിയോസ് മൂന്നാം അധ്യായം പതിനാലും പതിനാറും വാക്യങ്ങൾ രണ്ട് പത്രോസ് മൂന്നാം അധ്യായം പതിനാറാം വാക്യം വേറെയും ഭാഗങ്ങളുണ്ട് ചില വാക്യങ്ങൾ ഓർപ്പിച്ചെന്നേയുള്ളൂ ഇവിടെയെല്ലാം ബൈബിളിന് നൽകിയിരിക്കുന്ന പേര് തിരുവഴുത്തുകൾ എന്നാണ് വേദപടിതാക്കൾ കണക്കാക്കിയിരിക്കുന്നത് പുതിയ നിയമത്തിൽ തന്നെ അൻപത്തിയൊന്ന് പ്രാവശ്യം ഈ പേരുകൾ വരുന്നു എന്നാണ് ഹാ ഏത് ഗ്രന്ഥത്തിനാണ് ഇങ്ങനൊരു പേരുള്ളത് വാസ്തവത്തിൽ ഒരു പേര് സ്ഥാപിക്കാൻ ഒരു മൂന്ന് പ്രാവശ്യം എഴുതിയാലും മതി ഇത് അൻപത്തിയൊന്ന് പ്രാവശ്യമാണ് ഈ തിരുവെഴുത്ത് തിരു അത് മതി എഴുത്തിൻ്റെ മുൻപിലായിട്ട് തിരു ആ തിരു എന്നുള്ള വാക്ക് തന്നെ അതിൻ്റെ ശ്രേഷ്ഠതയല്ലേ വിവരിക്കുന്നത് അത് ദൈവവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രയോഗമാണ് തിരു എന്നുള്ളത് തിരുസന്നിധി തിരു പാദം തിരുചരണം പിന്നെ അതുപോലെ തന്നെ തിരുമീനി അത് മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട് ഞാൻ ദൈവത്തെക്കുറിച്ചാണ് ഉദ്ദേശിച്ചത് മനുഷ്യനെക്കുറിച്ചൊന്നും തിരുമീനി എന്ന് പറയാൻ വേദപുസ്തകം അനുവദിക്കുന്നില്ല തിരുമേനി അതൊരാളേ ഉള്ളൂ അല്ലാത്ത മീൻ മേനി എന്ന് പറഞ്ഞാൽ ദേഹമെന്നല്ലേ ബാക്കിയുള്ള മേനിയെല്ലാം പാപം നിറഞ്ഞ മേനികളാണ് മറ്റേ ഒരാൾ മാത്രം പാപമില്ലാത്തത് ദൈവമാണ് അവനിൽ പാപമില്ലല്ലോ ദൈവം വെളിച്ചമാകുന്നു അവനിൽ ഇരുട്ടൊട്ടുമില്ലല്ലോ അപ്പോൾ ദൈവമാണ് തിരുമേനി അപ്പം ആ തിരു എന്ന വാക്ക് അതൊരു ദൈവീക ബന്ധത്തിൽ പറയുന്ന ദൈവത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വാക്കാണ് അങ്ങനെയെങ്കിൽ തിരുവെഴുത്തുകൾ എന്ന് പറഞ്ഞാൽ അർത്ഥമെന്താ ദൈവത്തിൻ്റെ എഴുത്തുകൾ ആ ഇത് പറയുന്നത് തന്നെ ഞാൻ വളരെ ഹൃദയ സന്തോഷത്തോടാണ് ഇതിൻ്റെ മാറ്റുരയ്ക്കും തോറും ഇതിൻ്റെ മാറ്റു വർദ്ധിച്ചു മാറ്റു വർദ്ധിച്ചു ഈ നാമം തന്നെ ബൈബിളിൻ്റെ നിസ്തുല്യതയെ വെളിപ്പെടുത്തുന്നത് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു ബൈബിളിനെ ഉപയോഗിക്കുന്ന സമയത്തെല്ലാം തിരുവെളുത്തുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇടയ്ക്കിടെ അപ്പസ്തോലന്മാരും ആ പ്രയോഗം നടത്തിയിട്ടുണ്ട് ബൈബിളിന് നൽകിയിരിക്കുന്ന രണ്ടാമത്തെ നാമം വിശുദ്ധരേഖ എന്നാണ് വെറും വിശുദ്ധ രേഖ മനുഷ്യൻ്റെ രേഖകളൊന്നും വിശുദ്ധമല്ലല്ലോ കാരണം അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഇന്ന് എഴുതി കഴിഞ്ഞാൽ പത്തു വർഷം കഴിഞ്ഞു മാറും ഇവൻ എന്തു പറയുന്നു ഭരണഘടന വരെ മാറരുതോ എല്ലാം മാറ്റമുള്ളതാണ് അതുകൊണ്ട് അവയ്ക്കൊന്നും വിശുദ്ധ രേഖ എന്ന് പറയാൻ പറ്റുകയില്ലല്ലോ വിശുദ്ധ രേഖ മാറ്റമില്ലാത്തത് കളങ്കമില്ലാത്തത് വ്യാജമില്ലാത്തത് നമ്മൾ പിന്നീട് ചിന്തിക്കുന്നതാണെങ്കിൽ ഒരു വാക്കൻ്റെ മനസ്സിലേക്ക് വന്നത് പറയട്ടെ ബൈബിളിനെ പാല് എന്ന നിലയിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് ബൈബിളിൻ്റെ പ്രതിരൂപങ്ങളിൽ ഒന്ന് പാല് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പാലെന്ന് പറയുമ്പോൾ പത്രോസ് തൻ്റെ ലേഖനത്തിൽ വെറും പാലെന്നല്ല പറഞ്ഞിരിക്കുന്ന മായമില്ലാത്ത പാല് എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധമാകും കളങ്കമില്ലാത്തത് വ്യാജമില്ലാത്തത് അതെ എത്രയോ ശാസ്ത്രരേഖകൾ എഴുതി ഇല്ലേ എത്രയോ ആളുകളുടെ ചരിത്രരേഖകൾ തിരുത്തി എഴുതി നമ്മളതൊക്കെ വായിക്കുന്നവരാണ് ഇതൊന്നും അറിഞ്ഞുകൂടാത്തവരോടല്ല ഞാൻ ഈ വാക്കുകൾ പറയുന്നത് എന്താ ഈ തിരുത്തൽ വരുന്നത് തെറ്റു വരുമ്പോഴല്ലേ കഴിഞ്ഞ എപ്പിസോഡുകൾ ഞാൻ ഓർപ്പിച്ചതുപോലെ ഓരോ വർഷം കഴിയും തോറും ബൈബിള് പുതിയ പുതിയ ഭാഷകൾക്ക് ലിപി കണ്ടുപിടിച്ച് ആ ലിപികളിൽ എഴുതി പ്രചരിപ്പിക്കുന്നതല്ലാതെ ഇന്ന ഭാഗം നമുക്ക് വേണേലൊന്ന് തിരുത്തിയേക്കാമെന്നും പറഞ്ഞ് ആരും തിരുത്തുന്നില്ല കരി തിരുത്താൻ പറ്റുന്നതല്ല ഇത് തിരുത്തപ്പെടാവുന്നതല്ല തിരുത്തപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഇത് വിശുദ്ധ വിശുദ്ധരേഖയാണ് ഒന്ന് നിങ്ങളുടെ ഉള്ളത്തിലേക്കൊന്ന് കടക്കട്ടെ ഈ വിഷയങ്ങളാണ് അപ്പോൾ വിശുദ്ധ വിശുദ്ധരേഖ എന്നുള്ളത് റോമാലേഖനം ഒന്നാമധ്യായും ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് ഞാൻ ഈ ഭാഗങ്ങളൊക്കെ എടുത്ത് വായിക്കാത്തതിൻ്റെ കാരണം സമയം നമുക്ക് കുറേ കൂടെ പറയാൻ പ്രയോജനപ്പെടുത്താമല്ലോ അതുകൊണ്ടാണ് റെഫറൻസ് പറയുന്നത് സംശയമുള്ളവർ ബൈബിൾ തുറന്നു നോക്കിയാൽ മതി റോമർ ഒന്നിൻ്റെ ഒന്നിൽ രേഖ എന്ന് പറഞ്ഞിരിക്കും ആ രേഖ എന്ന് ബൈബിളിനെ സംബോധന ചെയ്യുമ്പോൾ ബൈബിളിൻ്റെ നിസ്തുല്യതയാണ് അവിടെ വെളിപ്പെടുത്തുക മൂന്നാമത് പുസ്തക ചുരുൾ എന്നാണ് പറഞ്ഞിരിക്കുക പുസ്തക ചുരുൾ നാൽപ്പതാം സങ്കീർത്തനം ഏഴാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുക അത് ക്രിസ്തുവിനെ ഒരു പ്രവചനമാണ് അവിടെ പുസ്തക ചുരുളന്ന് പറയാൻ കാര്യമുണ്ട് പ്രാചീന കാലത്ത് സംസ്കരിച്ചെടുത്ത തോൽ ചുരുളിലാണ് എഴുതിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് അതിന് പുസ്തക ചുരുൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ബൈബിളിന് കൊടുത്തിരിക്കുന്ന മറ്റൊരു നാമം കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വരുന്നതിനു മുൻപ് ഞാൻ ഓർപ്പിച്ചതുപോലെ ഏകദേശം ഒരായിരം വർഷം മുൻപ് ക്രിസ്തു ലോകത്തിൽ ജനിക്കുന്നതിനായിരം വർഷം മുൻപ് ദാവീദ് എന്ന് പറയുന്ന ആ രാജാവ് എഴുതിയ സങ്കീർത്തനമാണ് നാൽപ്പതാ സംഘം അതിലാണ് പറഞ്ഞിരിക്കുന്നത് പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കും അവിടെ ദാവീദിനെ കുറിച്ച് എഴുതിയ കാര്യമല്ല ദാവീദ് മറ്റാരെയോ കുറിച്ച് എഴുതുകയാണ് അതാരാണ് കർത്താവായി യേശു ക്രിസ്തു അത് ക്രിസ്തുവിനെ കുറിച്ചാണെന്നുള്ളത് പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് അഭ്രായ ലേഖനത്തിലും മറ്റും നൂറ്റാണ്ടുകൾക്ക് മുൻപ് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് യേശു ക്രിസ്തു ലോകത്തിൽ ജനിക്കുന്നതും ജീവിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും മരണവും ഉയർപ്പും സ്വർഗാരോഹണവും ഇനിയും രാജാവായി വരുന്നതും ഇതെല്ലാം ഈ തോൽ ചുരുളിൽ എഴുതിയിരുന്നു അതത്രയോ നിസ്തുല്യം എന്നുള്ളത് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നു നാലാമത് ബൈബിളിന് കൊടുത്തിരിക്കുന്ന പേര് സത്യഗ്രന്ഥം എന്നാണ് ദാനിയേലിന്റെ പുസ്തകം പത്താം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം യോഹന്നാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനേഴാം വാക്യം ഇവിടെ രണ്ടിടത്തും അത് പറയുന്നുണ്ട് സത്യഗ്രന്ഥമെന്ന് ദാനിയേൽ പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനേഴാം വാക്യത്തിൽ ക്രിസ്തു പിതാവിനോട് പറയുന്നത് ശിഷ്യന്മാരെ കുറിച്ച് പറയുക സത്യത്താൽ അവരെ ശുദ്ധീകരിക്കണമേ നിന്റെ വചനം സത്യമാണ് ആ നോക്കുക നിങ്ങൾ ഇങ്ങനെ ഒരു സത്യഗ്രന്ഥം പറയാൻ വേറെ ഏതാ ഉള്ളത് സത്യഗ്രന്ഥത്തിൽ പോയി അന്വേഷിക്കണമെന്ന് വേറെ പലരുടെയും ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് ഞാനിവിടെ വിവരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇത് സത്യഗ്രന്ഥമാകിയാൽ ബൈബിൾ നിസ്തുല്യമാണ് എന്തുകൊണ്ടാണ് ഇത് സത്യഗ്രന്ഥമായിരിക്കുന്നത് പറയാം ദൈവത്തെ സംബന്ധിച്ച് പഴയ നിയമ ഗ്രന്ഥങ്ങളിലും പുതിയ നിയമ ഗ്രന്ഥങ്ങളിലും ആവർത്തിച്ചു പറയുന്ന ഒരു വാക്കുണ്ട് സത്യദൈവമെന്ന് എന്ന് ഏകസത്യദൈവമായ നിന്നെയും എന്ന് സുവിശേഷത്തിൽ നാം കാണും യക്ഷയാ പ്രവചനത്തിലും മറ്റും സത്യദൈവം എന്ന് തന്നെ കാണുന്നുണ്ട് അപ്പോൾ ആ സത്യദൈവത്തിന്റെ വാക്കുകൾ സത്യമല്ലാതെ പിന്നെ മിഥ്യയാണോ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക അസത്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത് എവിടെയാണ് അസത്യങ്ങളുടെ വാക്കുകളും പ്രസ്താവനകളും ഇല്ലാത്തത് സത്യമെന്ന് കരുതി മനുഷ്യൻ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ച പലതും ഒടുവിൽ മിഥ്യയാണെന്ന് മനസ്സിലാക്കി അതൊക്കെ കാലത്തിൻ്റെ ശവപ്പറമ്പിലിട്ട് കുഴിച്ചു മൂടിയില്ലേ എന്നും ഇത് നിലനിൽക്കുകയല്ലേ വിജയത്തിൻ്റെ വെന്നിക്കൂടി പറപ്പിച്ചുകൊണ്ട് ഇതിൽ കളങ്കമില്ല സത്യദൈവത്തിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ അതടങ്ങിയിരിക്കുന്നതാണ് ബൈബിൾ സ്വസ്ഥതയില്ലാത്ത മനസ്സ് അനിശ്ചിതത്വം അനുഭവിക്കുന്ന ജീവിതം നാളെ എന്നുള്ള ആ ദിവസത്തെക്കുറിച്ച് വ്യാകുലപ്പെടുന്ന ജീവിതം വളരെ സങ്കീർണതയുടെ പര്യായമായി മാറിയിരിക്കുന്ന ജീവിതം അങ്ങനെയുള്ള ഈ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട് ഞാൻ അവരോട് പറയട്ടെ ഒക്കെ പരിഹരിക്കപ്പെടും ലോകത്തിൽ ആർക്കും ആരുടെയും വാക്കുകൾക്കും നൽകാൻ കഴിയാത്ത ആ പരിഹാരം വിശുദ്ധ ബൈബിൾ നൽകും ഉറപ്പ് കാരണം ഇത് വ്യാജമില്ലാത്തതാ വ്യാജം പറയുന്നതല്ല സത്യമാണ് ഇതിൽ ആശ്രയിക്കുക ഈ വാക്കുകളിൽ ആശ്രയിക്കുക സത്യഗ്രന്ഥം അത് ഇതിനെ നിസ്തുല്യ ഗ്രന്ഥമാക്കി മാറ്റിയിരിക്കും അഞ്ച് ഇത് യഹോവിയുടെ പുസ്തകമാണ് യക്ഷയാ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പതിനാറാം വാക്യത്തിൽ അത് പറയുന്നു യക്ഷയാവ മുപ്പത്തിനാലിൻ്റെ പതിനാറ് യഹോവിയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു നോക്കുകയും എന്നാണ് പറഞ്ഞിരിക്കും ഇതൊക്കെ പറയുമ്പോഴുണ്ടല്ലോ എനിക്ക് വലിയ അഭിമാനം തോന്നുന്നുണ്ട് ഞാനൊരു മതത്തിൻ്റെ വക്താവല്ല ഈ പുസ്തകത്തിൻ്റെ വക്താവുന്നു കാരണം ഈ പുസ്തകം ആരുടേതാണെന്നുള്ള അവബോധം എനിക്കുണ്ട് ഇതെ യഹോവയുടെ പുസ്തകമാണ് ചോദിക്കട്ടെ ഇങ്ങനെ ഏതെങ്കിലും പുസ്തകത്തെക്കുറിച്ച് പറയുന്നുണ്ടോ നിങ്ങൾക്ക് ഈ പ്രഭാഷണവും ഈ ക്ലാസ് ഒരു വിമർശനാത്മകമായ ഒരു ക്ലാസ് അല്ല നോ പോസിറ്റീവായിട്ട് പോവുകയാണ് ഹോവിയുടെ പുസ്തകമെന്ന് മറ്റേതെങ്കിലും ഒരു പുസ്തകത്തെ പറയുന്നു ഈ പുസ്തകം തന്നെ ഇതിനെ വിളിച്ചിരിക്കുകയാണ് ഹോവിയുടെ പുസ്തകം മനുഷ്യർക്ക് ഇതിൻ്റെ മേലെ അധികാരമില്ല പ്രിയപ്പെട്ടവരെ ഇത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നതോടും എന്താ ഇത് നശിക്കാത്തത് നിങ്ങളൊന്നോർത്ത ഇന്നും ഇന്നലെ തുടങ്ങിയതാണോ ഇതിനോടുള്ള ആക്രമണം അങ്ങനെ ആക്രമിക്കുന്നവരോട് എനിക്ക് സ്നേഹമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരിതറിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ സ്നേഹിക്കുന്നു കാരണം ഈ വചനവും വചനത്തിൻ്റെ ഉടയവനും അവരെ സ്നേഹിക്കുന്നു പിന്നെ ഞങ്ങൾ എന്തിനാണ് വഹിക്കുന്നത് ഇത്രമാത്രം ആക്രമണം നേരിട്ടിട്ടും എന്തേ ഇത് നശിക്കാത്തത് എ എല്ലാ രാജ്യങ്ങളിലും ഇതിന് പ്രവേശനമില്ലേ അറിഞ്ഞോ അറിയാതെയോ എന്തുമാകട്ടെ അവർക്കറിയാം ഈ ഗ്രന്ഥം ഇവിടെ വന്നിട്ടുണ്ട് ഈ ഗ്രന്ഥം ഇവിടെ ഉപയോഗിക്കുന്നുണ്ടെന്നും അവർക്കറിയാം എന്തുമാത്രം ആക്രമണം ഇന്ന് ക്രൈസ്തവ മതത്തിൽ ഒരു വലിയ സമൂഹം തന്നെ മൂന്നാം നൂറ്റാണ്ടിലും നാലാം നൂറ്റാണ്ടിലും അഞ്ചാം നൂറ്റാണ്ടിലും ഒക്കെ ഇത് കൂട്ടമായിട്ട് എരിച്ചു കളഞ്ഞിട്ടുണ്ട് ചാമ്പലാക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരുൾപ്പെടെ അനേക കമ്മ്യൂണിസ്റ്റ് നാടുകളിൽ അല്ലാത്തവര് എന്തുമാത്രം ആക്രമണം ഏതെല്ലാം ആളുകളിൽ നിന്ന് ഈ ഗ്രന്ഥം നേരിടുന്നു ഒന്ന് ചിന്തിച്ച് നോക്കുക ആ പുസ്തകം മുഴുവൻ പോകുന്നു ദാ പിന്നെയും മനുഷ്യൻ്റെ കയ്യിൽ ഇരിക്കുക ലോകത്തിൽ ഒരു മനുഷ്യനും ഇത് നശിപ്പിക്കാൻ പറ്റുകയല്ല സഹോദര കാരണം ഇത് മനുഷ്യൻ്റേതാണെങ്കിൽ ഇത് തകർന്ന് തരിപ്പണമായി പോകുമായിരുന്നു രണ്ടാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഭൂമിയിലെ മനുഷ്യർ ഇതിനെ ദൈവത്തിനും ദൈവത്തിൻ്റെ ആലോചനയ്ക്കും വിപരീതമായി വരുന്നത് കണ്ടിട്ട് സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു എന്നാണ് വാസ്തവത്തിൽ ദൈവം ചിരിക്കുക എന്താ ഇവർ ഈ ചെയ്യുന്നത് എന്താ ഇത് ചെയ്യുന്നത് ഇതെങ്ങനെ നശിപ്പിക്കാൻ പറ്റുമെന്നാണ് ഈ പറയുന്നത് ഒരു ഭാഷാ ശൈലിയില്ലേ ഒരു പഴമൊഴിയില്ലേ കല്ലേൽ കടിച്ച് പല്ല് പല്ലുകളയരുതെന്ന് കറക്റ്റാണ് കേട്ടോ ഇത് നശിപ്പിക്കാൻ പറ്റത്തില്ല കാരണം ഇത് മനുഷ്യൻ്റെ പുസ്തകമല്ല മനുഷ്യനെക്കൊണ്ട് തമ്പുരാൻ എഴുതിച്ചു എന്നുള്ളത് ശരിയാണ് കാര്യം മനുഷ്യനെ അറിയണമെങ്കിൽ മനുഷ്യനെ കൊണ്ട് എഴുതിച്ചേലല്ലേ പറ്റത്തുള്ളൂ മനുഷ്യനെ ഒരു മീഡിയ ആയിട്ട് ഉപയോഗിച്ചെന്നേ ഉള്ളൂ പക്ഷേ ഗ്രന്ഥത്തിൻ്റെ ഉടയവൻ തമ്പുരാനാ അവിടത്തേക്കും മാറ്റമില്ലാത്തവൻ അവിടുന്ന് സർവ്വശക്തനാണ് അതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ നിസ്തുല്യത വെളിപ്പെടുത്തുന്നത് ഇതേ ഹോബിയുടെ പുസ്തകം എന്നുള്ളത് കൊണ്ട് ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു നാമം ദൈവവചനം എന്നാണ് യക്ഷയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം എട്ടാം വാക്യം എ ആറാം സിയർ ആറാമധ്യായം പതിനേഴാം വാക്യം ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം വേറെയും ഭാഗങ്ങളുണ്ട് ഞാൻ മൂന്നെണ്ണം പറഞ്ഞെന്നേയുള്ളൂ ഇവിടെയെല്ലാം ബൈബിളിന് നൽകിയിരിക്കുന്ന ഒരു പേരാണ് ദൈവവചനം അതുപോലെ ഇതിൻ്റെ നിസ്തുല്യത വെളിപ്പെടുത്താൻ വേറെ ഒത്തിരി വേണം ഞാൻ സാധാരണ പറയുന്ന ഒരു ചെറിയ ഉദാഹരണമുണ്ട് ചോറായി തീരാൻ വേണ്ടി ഒരു കിലോ അരി കഴുകി തിളച്ച വെള്ളത്തിലിട്ടു അത് ചോറാകാൻ വേണ്ടി ഇത് വെന്തോ ഇല്ലയോ എന്നറിയാന് ഒന്ന് ഞെക്ക് നോക്കുന്ന പരിപാടിയുണ്ട് ഈ അരി ചോറായോ എന്നറിയാൻ ഒരു കിലോ അരിയുടെ ഓരോ മണിയെടുത്ത് ഞെക്ക് നോക്കേണ്ട കാര്യമില്ല രണ്ടോ മൂന്നോ എടുത്ത് ഞെക്ക് നോക്കുമ്പോൾ മറ്റേതൊക്കെ വെന്തോ ഇല്ലയോന്നറിയാം ഇല്ലേ മതിയെന്നേ ഇത് നിസ്തുല്യമാണോ എന്നറിയാൻ ഇനി ഒത്തിരി ദൃഷ്ടാന്തവും വേണ്ട ഇത് തന്നെ ധാരാളം മതി ദാ ഇവിടെ കൊടുത്തിരിക്കുന്ന പേര് ദൈവവചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമാണ് ഇതെങ്ങനെ ദൈവത്തിൻ്റെ വചനം പറയാം ക്രിസ്തു നാൽപ്പത് ദിവസം മരുഭൂമിയിൽ ഉപവസിച്ചു ഉപവാസം കഴിഞ്ഞപ്പോൾ പരീക്ഷകൻ അഥവാ പിശാജ് ക്രിസ്തുവിനെ പരീക്ഷിക്കാൻ വന്നു ക്രിസ്തുവിന് വിശന്നിരിക്കുക അപ്പം പറഞ്ഞു ഈ കല്ലൊന്ന് അപ്പമാക്കാൻ പറഞ്ഞു കല്ലൊത്തിരി അവിടെ ഉണ്ട് അവിടെ വേറെ അപ്പം കിട്ടാൻ മാർഗമില്ലല്ലോ നിനക്ക് വിശക്കുന്നില്ലേ കല്ലപ്പമാക്കാൻ പറഞ്ഞു നീ ദൈവൂത്തരനാണെങ്കിൽ വെല്ലുവിളിയാണ് അപ്പോൾ ക്രിസ്തു പറയുന്ന മറുപടി എന്താ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓ സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നുവെന്നാണ് അപ്പം ഈ ദൈവവചനം എന്ന് ഇതിന് പേരിട്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താ ഇത് വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്നാ അഥവാ ദൈവത്തിൻ്റെ അരുളപ്പാടാണ് ദൈവം ചെയ്ത കാര്യങ്ങളാണ് ഇവിടെയുള്ളത് ആണെന്നേ അതുകൊണ്ടാണ് ഇത് ദൈവോജനമായിരിക്കുന്നത് ഇത്ര ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു നാമം ഈ ദൈവോജനമായതുകൊണ്ടാണ് പത്രോസ് പറയുന്നുണ്ട് കെടുത ബീജത്താലല്ല കെടാത്തതിനാൽ നിലനിൽക്കുന്നതും ജീവനുള്ളതും ഈ വചനത്തിൻ്റെ രണ്ട് പ്രത്യേകത ദൈവവചനത്തിൻ്റെ രണ്ട് സവിശേഷത പറയുക ഇത് ദൈവോചനമായിരിക്കുന്നു ഒന്ന് അത് നിലനിൽക്കുന്നതാണ് ഇത് ഭൂമിയിലും നിലനിൽക്കുന്നു സ്വർഗത്തിലും നിലനിൽക്കുന്നു നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് ദൈവമേ നിന്റെ വചനം സ്വർഗത്തിലേക്കും സ്ഥിരമായിരിക്കും ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഈ വചനത്തെക്കുറിച്ച് പറയാൻ തന്നെ കിട്ടുന്ന അവസരം വളരെ ഭാഗ്യമാണ് അതുകൊണ്ടാണ് ഈ പ്രിയപ്പെട്ടവർ എന്നെ വിളിച്ചപ്പോൾ സന്തോഷത്തോടെ വന്നത് കാരണം ഈ വചനം പറയുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് ബൈബിളിൻ്റെ ഉടുവിലത്തെ പുസ്തകമായി വെളിപ്പാട് പുസ്തകം ഒന്നാമധ്യായ മൂന്നാം വാക്യത്തിൽ എന്താ പറയുന്നതെന്നറിയാമോ ഈ പ്രവചനം വായിക്കുകയും വായിച്ച് കേൾക്കുകയും ഇതിൽ പറഞ്ഞിരിക്കുന്നത് പ്രമാണിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാനെന്ന ബ്ലസഡ് അനുഗ്രഹിക്കപ്പെട്ടവനെന്ന ആണ് പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങളോട് പറയുന്ന ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് കേൾക്കുന്ന നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് കൂടാതെ ഇത് നിങ്ങൾ അംഗീകരിക്കുകയും കൂടെ ചെയ്താൽ ത്രിപിൾ അനുഗ്രഹമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കാരണം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന വരുന്ന വചനമാണ് ദൈവവചനമാണ് അത് ഈ ബൈബിളിൻ്റെ നിസ്തുല്യതയെ വെളിപ്പെടുത്തുക ഏഴാമത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ബൈബിൾ നിസ്തുല്യമായിരിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം അതാണ് ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ എന്നറിഞ്ഞതാണ് റോമാലേഖനം മൂന്നാമധ്യായം രണ്ടാം വാക്യം റോമർ മൂന്നിൻ്റെ രണ്ട് അവിടെ പൗലൂസ് ദൈവത്തിൻ്റെ അരുളപ്പാടുകളെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ പ്രവാചകന്മാരുടെ വാക്കുകളൊക്കെ ശ്രദ്ധിച്ചേ അവിടെയൊക്കെ എന്താ പറയുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാട് ദൈവമരുളി ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ദാസന്മാർ പറയുന്നത് അവരുടെ സ്വന്തം കാര്യങ്ങളല്ല ഒരു മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്ന ആൾ ആളിൻ്റെ വാക്കുകൾ പുറമേ പുറമേയുള്ളവർ കേൾക്കുന്നത് എങ്ങനെ മൈക്കിലൂടെയാണ് അയാളുടെ മുൻപിലിരിക്കുന്ന മൈക്രോഫോൺ അല്ല അത് സംസാരിക്കുന്നത് മൈക്രോഫോൺ ഇങ്ങേര് പറയുന്ന വാചകങ്ങൾ ശബ്ദങ്ങൾ പുറത്തുള്ളവരെ കേൾപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം ഇത് തന്നെ കർത്താവിനാൽ നിയോഗിതരായ ദൈവദാസന്മാർ ചെയ്യുന്നുള്ളൂ ഞാനിപ്പോൾ ഉള്ളതാണ് ഞാൻ ജസ്റ്റ് ഒരു മൈക്ക അരുളപ്പാട് ദൈവത്തിൻ്റെതാണ് അതുകൊണ്ട് ഈ ബൈബിളിൻ്റെ നിസ്തുല്യത വെളിപ്പെടുത്തുന്നതാണ് ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ എന്നുള്ള പേര് ഒടുവിലായി ഈ ബൈബിളിന് നൽകിയിരിക്കുന്ന പേരെ പുസ്തകം എന്നാണ് പുസ്തകം അത് നമ്മൾ പ്രാരംഭ എപ്പിസോഡിൽ ചിന്തിച്ചതാണ് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം രണ്ടാം വാക്യം പുസ്തകം വാൾട്ടർ സ്കോട്ടിൻ്റെ വാക്ക് നിങ്ങളെ ഓർപ്പിച്ചായിരുന്നല്ലോ പുസ്തകം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ പുത്രൻ ചോദിച്ചു ഏത് പുസ്തകമാണ് അദ്ദേഹം പറഞ്ഞു പുസ്തകമെന്ന് പറയാൻ ഒന്നല്ലേ ഉള്ളൂ ബൈബിളാണ് അപ്പോൾ ഇത് പുസ്തകം ബൈബിൾ മാത്രം പുസ്തകം എന്ന് പേര് കൊടുക്കാൻ കഴിയുന്നത് ആകയാൽ ഈ പേരുകളെല്ലാം ബൈബിളിൻ്റെ നിസ്തുല്യതയെ വെളിപ്പെടുത്തുന്നതാണ് ഈ പഠനവും നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ ഈ ബൈബിളിനാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ